ശ്രീ റെജിലുക്കോസ് മരിച്ചത് എ ഡി എം ആണ്. പ്രതിസ്ഥാനത്ത് നിന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കളക്ടറുമാണ്. അപ്പോൾ ഇതുവരെ അന്വേഷണം നടത്തിയത് എസ് എച്ച് ഒ ആണ്. 11-ാം ദിവസമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. അത് രൂപീകരിക്കുന്ന ഏത് ഘട്ടത്തിലാണ്? കോടതിയിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ അവിടെ ദിവ്യ ബെനാമിയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഒരു വാദമായി നവീൻ ബാബുവിന്റെ അഭിഭാഷകനിൽ തന്നെ ഉന്നയിക്കുന്ന ഒരു ഘട്ടം വരുന്നു. അപ്പോൾ അന്വേഷണം ദിവ്യയിൽ മാത്രം നിർത്താനുള്ള ഒരു നടപടിയായിട്ട് കൂടി അതിനെ വിലയിരുത്തുന്നവരുണ്ട്. അന്വേഷണം വളരെ കൃത്യമാണ് എന്നും നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് പാർട്ടി ഉള്ളത് എന്നും ഇന്നും പാർട്ടി സെക്രട്ടറി പറയുന്നു. എങ്ങനെ വിശ്വസിക്കും ശ്രീ റെജിലുക്കോസ്? അല്ല, വിശ്വസിക്കേണ്ടവരെ വിശ്വസിച്ചു എന്നുള്ളവരും ഈ നടപടികൾ തുടങ്ങിയ കാലഘട്ടം മുതൽ പറയുന്ന ഒരു കുടുംബമുണ്ട്. ഈ പറയുന്ന നവീൻ ബാബു എന്ന് പറയുന്ന നിർഭാഗ്യവാനായ ആ മനുഷ്യന്റെ കുടുംബം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസമാണ് ഈ അന്വേഷണത്തിൽ. അവർ വിരലിച്ചുകൊണ്ട് രണ്ട് പേരിലേക്കാണ്, ഒന്ന് ജില്ലാ കളക്ടറിലേക്ക്. ആ ജില്ലാ കളക്ടറിന്റെ മുൻകാല നടപടികളെക്കുറിച്ച് അവർക്ക് പരാതിയില്ല, ഈ വിഷയത്തിൽ മാത്രമേ അവർക്ക് പരാതിയുള്ളൂ. രണ്ടാമത് ഈ പറയുന്ന പ്രശാന്തൻ എന്ന് പറയുന്ന, അല്ല ദിവ്യ എന്ന് പറയുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പേരിൽ പക്ഷെ മനസ്സ് വിശ്വസിക്കാത്തത്, അല്ലെങ്കിൽ ഇതിനകത്ത് വിശ്വാസക്കുറവുള്ള നിങ്ങളും കുറേ മാധ്യമങ്ങൾക്കും കുറേ പ്രതിപക്ഷ കക്ഷികൾക്കുക അവിടെ നിങ്ങൾ നടക്ക ഇവിടെ അന്വേഷണത്തിൽ എങ്ങനെ വിശ്വസിക്കുന്നു? വേറൊരു മറുപടിയോടെ ഉണ്ട്. ആ കുടുംബത്തിൻ്റെ പിന്നെ നിലപാടിൽ അപ്പുറമായിട്ട് മറ്റൊരു മറുപടിയുണ്ട്. ഈ വിഷയം ഉണ്ടായ ആ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതേ ദിവസം തന്നെ അവരെ മാറ്റി, അവരുടെ പേര് FIR ഇട്ടു, അവരോടൊരു കേസെടുത്തു, അവരെ പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാറിൽ നിന്ന് മാറ്റി. ഈ പറയുന്ന ജില്ലാ കളക്ടറെ 9:30 റവന്യൂവിൻ്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തിൽ നിന്ന് പുറത്തു വന്നപ്പോഴത്തേക്ക് വീണ്ടും അന്വേഷണം വേണമെന്നുള്ള സർക്കാരിൻ്റെ ബോധ്യത്തിൽ ആ 6 പിന്നെ ഒരു കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള അടങ്ങുന്ന ഒരു 6 DIGയുടെ മേൽനോട്ടത്തിൽ 6 പോലീസ് സംവിധാനത്തിന് അന്വേഷണത്തിൽ ഏർപ്പെടുത്തി. കോടതിയിൽ ആ ഒരു ജാമ്യം കൊടുത്തതനുസരിച്ചുകൊണ്ട് ശക്തമായ വാദഗതികൾ ദിവസം ഏർപ്പെടുത്തിയതിനെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്. ദിവ്യ എവിടെയെന്നൊന്ന് പറയാമോ ശ്രീ റെജിലുക്കോസ്? ദിവ്യ എവിടെയെന്നൊരു അന്വേഷണം ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം പറയാമോ റെജിലുക്കോസ്? അല്ല അല്ല, മുൻകൂർ ജാമ്യം ഹർജി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിനു മുമ്പ് അല്ല, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിയെ കണ്ടെത്താത്തിരിക്കുന്നത്. ഇവിടെ എത്ര പേരുണ്ട് കോൺഗ്രസ്? അതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിക്കുന്നതിന് മുൻപോ? അല്ല, ഇത് കേക്കൂ, മുൻകൂർ അല്ല, നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തുകൊണ്ടുന്ന വാർത്ത അനുസരിച്ച് സർക്കാർ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചപ്പോൾ അവർ മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തു. ആ മുൻകൂർ ജാമ്യ ഹർജി കോടതിയിൽ ഇരിക്കുമ്പോഴത്തേക്ക് നിയമപരമായി അറസ്റ്റ് ചെയ്തിട്ട് തടസ്സമൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞ ഞാനും അംഗീകരിക്കുന്നുണ്ട്. ഇതുവരെയുള്ള മാനദണ്ഡങ്ങൾ എന്താ? സിദ്ദിഖിന് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യായിരുന്നത്? സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു, 11 ഇത് കാത്തിരുന്നു. അതൊരു മാനദണ്ഡം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് സാധാരണ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അത് തന്നെയാണ്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പിന്നെ BJP നേതാവ് ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ആർക്കാണ് ജോലി കിട്ടിയെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ഹരിയൻ സുഹൃത്ത്, ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ തന്നെ നേതാക്കന്മാർ പുറത്തുവിട്ട ഒരു സംഭവം ഇന്നും കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്താണെന്നറിയോ? നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ മകന് കേന്ദ്രീയ സർവകലാശാല കാസർഗോഡ് ജോലി കിട്ടിയത് അർഹതയുടെ പേരിലല്ലെന്നും എങ്ങനെ ജോലി കിട്ടിയെന്നുള്ളവർ ഉന്നയിച്ചിരിക്കുന്ന BJP നേതാക്കന്മാരാ? നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയോ? നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ചല്ലേ? നിങ്ങളെ ഭരണകൂടല്ലേ? നിങ്ങൾ അന്വേഷിക്കൂ. നിങ്ങളെ ഭരണകൂടല്ലേ? ഭരണം നിങ്ങളെ കയ്യിലല്ലേ? നിങ്ങൾ അന്വേഷിക്കൂ. കേരള പോലീസ് അന്വേഷിക്കട്ടെ. സുരേന്ദ്രൻ്റെ മകനെയോ ജോലി കിട്ടിയ ബന്ധപ്പെട്ട് നിങ്ങൾ അന്വേഷിക്കൂ. ഞങ്ങൾ വെല്ലുവിളിക്കും, നിങ്ങൾ അന്വേഷിക്കൂ. നിങ്ങൾക്ക് എന്താ അന്വേഷിക്കാൻ കഴിയില്ലാത്ത? നിങ്ങൾ എന്തിനാ ഈ ആരോപണം പറഞ്ഞു പോകുന്നത്? നിങ്ങളെ കയ്യിൽ ഭരണം ഉണ്ടല്ലോ, നിങ്ങൾ അന്വേഷിക്കൂ. സ്മൃതി എന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന കണ്ടെത്തു, പുറത്തുവിടൂ, സത്യം പുറത്തു വരട്ടെ. സ്മൃതി എന്നെ കൊണ്ട് സംസാരിക്കാൻ അനുവദിക്കത്തുമില്ല. ഞാൻ സംസാരിക്കുമ്പോൾ BJP പ്രതിയായി നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഇതെന്തൊരു രാഷ്ട്രീയ, ഇതെന്തൊരു ജനാധിപത്യ? ഇത് ജനം കേട്ടോണ്ടിരിക്കുന്നല്ലേ, ജനം കാണുന്നുണ്ട്. ഞാൻ ഈ ചർച്ചയിൽ ഈ ദിവ്യയോ അല്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ആര് ഈ നിമിഷം വരെ ദിവ്യയെ അന്ന് മുതൽ തള്ളിക്കളഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത്? പക്ഷേ എടുത്ത നടപടി എന്താന്നുള്ളവർ ചോദിക്കുമ്പോൾ പല കാര്യങ്ങളും ചോദിക്കണ്ടേ? അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇടപെടരുത്. നിങ്ങൾ തന്നെ ഈ റിപ്പോർട്ടർ ചാനലിന് പുറത്തു കൊണ്ടുവന്ന ഒരു വിവരമുണ്ട്, എന്താണെന്നറിയോ? ഞാനത് ലൈവ് കണ്ടോണ്ടിരുന്ന ആദ്യത്തെ ദിവസം ഈ പ്രശാന്തൻ എന്ന് പറഞ്ഞു മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് എന്താ? ഞാൻ എന്നെ അദ്ദേഹം വിളിച്ചു. എന്നെ വിളിച്ചപ്പോൾ എനിക്ക് അത് അങ്ങയുടെ വീടറിയത്തില്ല. ഞാൻ റോഡ് ഏരിയ വന്ന് നിൽക്കാം, ക്വാർട്ടേഴ്സിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. ഉടനെ അന്ന് 5 മാധ്യമങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായിട്ടില്ല, അത് നുണയാന്ന് പറഞ്ഞു. 6 ദിവസം ഇത് ബ്രേക്ക് ചെയ്യുന്നു. 9:52 മറ്റേ റിപ്പോർട്ടർ ചാനല ആ CCTV ദൃശ്യങ്ങൾ കാണിക്കുന്നു. ഈ ഇയാളെ ഒരു വണ്ടി വരുന്നു, ഈ പിന്നെ AD പുറത്തു വരുന്നു, അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് റോഡിനപ്പുറത്ത് പോകുന്നു, സെക്കൻഡുകൾ സംസാരിക്കുന്നു. അപ്പം നിങ്ങളൊരു വലിയ ടൈറ്റിൽ കൊടുക്കുന്നു ക്വാർട്ടേഴ്സിലേക്ക്. അപ്പോൾ ആ തെറ്റിദ്ധാരണ ഈ പ്രശാന്തിനെ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങൾ കൊടുത്തതാണോ, അതോ ഈ പാവപ്പെട്ട AD നെ തെറ്റിദ്ധരിപ്പിക്കാൻ കൊടുത്തതാണോ?
Adică CCTV drăsim nu mărnează la os, frudi, niște bătăi ungla portă, după niște vorbe ane, vara, chituri niște adunare. Niște ex parai nu căi genang gătător drigiule, niște unde ne din ați icare tili, niște unu vacrda, ane calatra gândi că noi, îi do numărul nați cândurile, pădurile, pătăm tot. CCTV drăsingal, adu vecta mai cred că Sri Reggie Lucas, ningalii padrunda an devasam, pratega anisho sangate rubi gericha, divya iduvare pidurade, divya iduvare chodim chiaade, anuesho nallari deal pogundenum, divya ella Navin Babu ne kudumbatte yana party samrakshitendum avartich parnegonda aitilla. Innele enda ana Navin Babu ne kudumbatri vedi abhipashan kordil vadichada, tangal paranjelo anuesho til tripti yana na purna tripti yana, agni yana kordil vadichada. Benami ana divya enda ana paranjada. Allelul. Benami ana divya enda ana paranjada. Divya adimadi kari ana ana paranjada. Oru request na kudumbatte miskoti erdu. കുടുംബത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞതാണ് താങ്കൾ എന്തേ ഈ പറയുന്നത് കുടുംബത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ച കാര്യമല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾ പുറത്തുവിട്ട കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ആരും അന്തരീക്ഷം ഒന്നും പറഞ്ഞില്ല കോടതി വാദിച്ച കാര്യമാണ് ശ്രീ രജിനി ലൂക്കോസ് പറയുന്നത് താങ്കൾ പെട്ടെന്ന് ഇങ്ങനെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് വേണ്ടി വല്ലാതെ വേദനിക്കല്ലേ ആ വേദനയൊക്കെ കേരളം കാണുന്നുണ്ടേ കുടുംബത്തിന് വേണ്ടിയിട്ട് തെല്ലും വേദനയില്ലാത്ത നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഞങ്ങൾക്ക് വേദനയുണ്ട് മനുഷ്യ സമൂഹത്തിൽപ്പെട്ട എല്ലാവർക്കും വേദനയുണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ആ കുടുംബത്തെ നിങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളുടെ രാഷ്ട്രീയ മുതലെടുപ്പ് അതുകൊണ്ടല്ലേ നിങ്ങൾ ആ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് മാധ്യമങ്ങളുടെ രാഷ്ട്രീയ മുതലെടുപ്പ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.